കൊച്ചിയിൽ 2023 അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയ ആഘോഷം പാപ്പാഞ്ഞി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പാപ്പാഞ്ഞി കത്തിയാൻ വരുന്നത് കാണാൻ 10,000-ക്കണക്കിന് പേർ ഇന്ന് ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെത്തും. പാപ്പാഞ്ഞിയുടെ ശില്പി സംഘവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് ചെറിയ സംശയം, ഈ പാപ്പാഞ്ഞി എന്താ ശുഷ്കിച്ചിരിക്കുന്നത്? എന്താ പതിവ് പോലല്ലോ. ഞങ്ങൾ വൈക്കോല് നിറച്ചിട്ടില്ല. വയറിലും നെഞ്ചിലും പക്കിനൊക്കെ ഞങ്ങൾ വൈക്കോല് നിറഞ്ഞ് ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കണം. ഇന്നലെ എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചുള്ള ഈ വലിയ പരേഡ് ഗ്രൗണ്ടിലാണ് 40,000-ത്തോളം പേർ ഇത് കാണാനെത്തുന്നത്. ഇവിടെ അവരെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി, അവരെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്. കൊച്ചിയിലുള്ള 2,000-ത്തോളം പോലീസുകാരിൽ 1,000-ത്തോളം പോലീസുകാരെയും ഇവിടെ തന്നെ നിയോഗിക്കാനാണ് പോലീസിന്റെ നിർദ്ദേശം. ജനങ്ങളിലെ സന്തോഷത്തെ കുറയ്ക്കാതെ തന്നെ, എന്നാൽ അവരുടെ അതിലുപരി അവരുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ബന്ദോബസ്താണ് നമ്മൾ പോലീസ് അറേഞ്ച് ചെയ്തത്. 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. അതോടൊപ്പം തന്നെ 40,000-ത്തോളം പേർ ഈ പരേഡ് ഗ്രൗണ്ടിൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ 4 മണിക്ക് മുൻപും വാഹനങ്ങൾ കയറ്റിവിടാൻ യാതൊരു സാധ്യതയുമില്ല. We hope it's not going to be too much people, but it's going to be a lot of people, but not like more than 40,000 people. 40,000 people. Yeah. Wow. Yeah, that's a bit much. I thought it was going to be safe. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് പാപ്പാഞ്ഞി സ്വല്പം ക്ഷീണിതനാണ്. പക്ഷേ ഈ മനോഹര കാഴ്ച കാണാൻ പുതിയ പ്രതീക്ഷകളുമായി എത്തുന്ന 10,000 ക്ഷീണിതരല്ല. അവർ കാത്തു നിൽക്കുകയാണ്. ഈ പാപ്പാഞ്ഞി എരിഞ്ഞടങ്ങുന്നതോടെ 2023 അവസാനിക്കുകയാണ്. കോട്ടയത്തും ഇത്തവണ ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വടവാതൂരിലാണ്. ഇവിടെ ഏകദേശം 40 അടി ഉയരമുള്ള ഒരു പാപ്പാഞ്ഞി തയ്യാറായി കഴിഞ്ഞു. ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടായിരിക്കും കോട്ടയംകാർ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പാപ്പാഞ്ഞിയെ കാണാൻ വേണ്ടി കുറച്ച് കുട്ടി പട്ടാളം ഇവിടെ റെഡി ആയിപ്പോണ്ട്. എന്തോ സംഭവം, എന്തോ ഇത്? ക്രിസ്മസ് അപ്പൂപ്പൻ ഇത് കത്തിക്കാൻ രാത്രി കാണും ഇവിടെ നിങ്ങള്. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ന്യൂ ഇയറോ? പാട്ട്, ഈ ഒരു പാട്ട് പാടിയേ. ഈ ക്യാമറ നോക്കി ഹാപ്പി ന്യൂ ഇയർ പറയാമോ? ശില്പി ഇതാണ് ചേട്ടൻ. ചേട്ടനാണ് ഈ പാപ്പാഞ്ഞിയുടെ മുഖമൊക്കെ റെഡിയാക്കിയത്. സ്വല്പം ഒരു സാമ്പത്തികത്തിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇത്ര ഇതുപോലെ. കുറച്ചുകൂടെ ഞങ്ങൾ വെട്ടറാക്കി തന്നെ ചെയ്യാനിരുന്നായിരുന്നു. ഇവിടുന്ന് ആ വഴി വരെ പടക്കങ്ങൾ നിറച്ച് ഇതിനകത്ത് പടക്കം നിറച്ചാണ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പുറത്ത് കരിമരുന്ന് പ്രയോഗവും നടക്കും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ദൃശ്യവിസ്മയം ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പുറകിലെ സംഘാടകരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. എന്തായാലും കൊച്ചിക്കാർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടല്ലോ ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ കൊച്ചിയിലേക്കാളും അടുത്ത വർഷം കൊച്ചിയെ തകർക്കും. ന്യൂ ഇയർ ആഘോഷങ്ങളിൽ കൊച്ചിക്കുണ്ടായിരുന്ന അപ്രമാദിത്വം തകർക്കും. കോട്ടയത്തെ ഒരു പുതിയ ന്യൂ ഇയറിന്റെ ഒരു സംസ്കാരം, ഒരു പുതിയ ആഘോഷത്തിന്റെ സംസ്കാരം കൊണ്ടുവരുമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായ മാനവീയം വീതിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ രാത്രി സമയത്തേക്കും തന്നെ, അതായത് ഏകദേശം ഒരു 8 മണിയോടുകൂടി തന്നെ ഇവിടെ എൻട്രൻസ് പോയിന്റിലും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന പോയിന്റുകളിലും ഒക്കെ തന്നെ 2 ബാരിക്കേഡ് വെച്ച് അടയ്ക്കാൻ സാധ്യതകളുണ്ട്. ബാരിക്കേഡ് വെച്ച് അടച്ചതിന് ശേഷം നിലവിലത്തെ സാഹചര്യങ്ങളും സ്ഥിതി വിവരങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെ പുറത്തുനിന്ന് വരുന്നവരെയൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും വീഡിയോഗ്രാഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാനവീയ വീതിയിലുടനീളം മഫ്തിയിൽ പോലീസ് ഉണ്ടാകും. രാത്രി 12 വരെ മാത്രമേ ആഘോഷം ഉണ്ടാവുകയുള്ളൂ. വാഹനം പാർക്ക് ചെയ്ത് പരിപാടികൾ കാണാൻ പോകുന്നവർ വാഹനത്തിൽ ഫോൺ നമ്പർ എഴുതി പ്രദർശിപ്പിക്കേണ്ടതാണ് തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങൾ പോലീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാനവീയം വീതി 12:30 നിശ്ചലമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആക്ച്വലി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ 12 മണിക്ക് ശേഷമാണ് ശരിക്കും ആഘോഷിക്കുന്നത്. നൈറ്റ് ആണല്ലോ കൂടുതൽ, കാരണം കുറച്ചുനാൾ മുമ്പേക്ക് അങ്ങനെ ആയിരുന്നു, ഇത്രയും റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ പെട്ടെന്ന് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. നഗരത്തിലെ ഹോട്ടലുകൾ, മാളുകൾ, ക്ലബ്ബുകൾ, ബീച്ചുകൾ തുടങ്ങിയ എല്ലാ ഇടത്തിലും വലിയ തിരക്ക് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നാണ് കമ്മീഷണർ നാഗരാജ് പറഞ്ഞിട്ടുള്ളത്. ഡി ജെ പാർട്ടി നടത്തുന്നവർ പോലീസിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നും മയക്കുമരുന്ന് ഉപയോഗമോ കൈവശം വയ്ക്കലോ വിൽപ്പനയോ അറിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്.